मुझे कहिए। ओह माय गॉड, ब्लेड 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 അല്ലടി ഇത് കത്രിയാണ്. അന്നെ അങ്ങള കയ്യമ്മ ചോരാണി നീ. മൂക്കിന്റെത്ത് കത്രിട്ട് നിൽക്കുമ്പോഴാണ് വന്ന് മൂസക്കായിന്ന് വിളിക്കല്. ഐ ആം റിയലി സോറി. പതിവില്ലാത്ത ഇംഗ്ലീഷ് ഒക്കെ ഇന്ന് മാത്രമൊന്നല്ല, ഇനി അങ്ങോട്ട് എന്നും ഇങ്ങനെ തന്നെ അയക്കൂ. അതിന്റെ തപ്പ അങ്ങനെ റിസ്മോനും റസിയും പറഞ്ഞ് ഇമ്മേച്ചിക്ക് സ്റ്റാൻഡേർഡ് കുറവാണ് നീ. അല്ല എനിക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, സാധാരണക്കാർക്ക് വണ്ടി പഠിച്ച് ഉപയോഗിക്കണ്ട ഇവിടെ? ആ പത്തോ ബൈക്ക് കമ്പനി എന്ന് വന്ന ആളാ. നിങ്ങൾ കമ്പനിന്റെ മുതലാളിയോ? അല്ല മാഡം, ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവ്. ചായയോ കാപ്പിയോ? നോ താങ്ക്സ്. നാരങ്ങവെള്ളം കിട്ടുമോ? അല്ല, നാരങ്ങ ഇവിടെ ഇല്ല. എന്നാ ചായ മതി. അല്ല, ചായ ഇഷ്ടല്ലാത്ത കൊണ്ടാണല്ലോ നിങ്ങൾ നാരങ്ങ വെള്ളം ചോദിച്ചേ. ഇനിയിപ്പോ നമ്മൾ എല്ലാം അറിഞ്ഞും കൊണ്ട് എങ്ങനെയാ നിങ്ങൾക്ക് ചായ തരിക? പച്ചവെള്ളം തരട്ടെ? വേണമെന്നില്ല. താങ്ക് യു. എന്താ മോളെ, എന്താ കാര്യം പറയേ? എന്താ പറ്റി? ഈ കറിയാണ് കാര്യം പറയാ ബസിയ? എന്താ പിന്നെ ഒന്ന് രണ്ട് ചെക്ക് മന വരുന്ന? അതിനാപ്പ ഇങ്ങനെ നിലവിളിക്കണേ? മോളെ കാണാൻ മൊഞ്ചുള്ള പെൺകുട്ടികളൊപ്പരും ചെക്കന്മാര് വരും, അത് സർവ്വസാധാരണം. ദാ ഇഞ്ച മധുര പതിനേഴില് എത്ര ആൾക്കാരിന്റെ പിന്നാലെ വന്നതാണ്. അത് ഈ ഏതെങ്കിലും ജാതകന്റെ മുന്നിൽ നടന്നുണ്ടാവും, അല്ലാണ്ട് പണ്ട പിന്നിൽ ആര് നടക്കാനാണ്? ഏയ് മാണ്ടേ മാണ്ടേ, നിങ്ങള് മീൻ വണ്ടി കൊണ്ട് ഇഞ്ച പിന്നാലെ വന്ന കഥകൾ ഇതിനെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഓമ്പടി എവിടെയാ ഒളിച്ചിരിക്കുന്നത്? ശരിക്കും നമുക്കറിയാം. സത്യമായിട്ടും ഇവിടെ ഇല്ല, ഫുഡ് സേഫ്റ്റി ഓഫീസിൽ പോയിരിക്കാ. എന്തിന്? അത് ഞങ്ങള് പുതിയൊരു പ്രൊഡക്റ്റ്, ഫുഡ് പ്രൊഡക്റ്റ് ഇറക്കാൻ പോവാ, അതിന്റെ ലൈസൻസ് വാങ്ങിക്കാൻ വേണ്ടിട്ട്. എന്ത് ഫുഡ് പ്രൊഡക്റ്റ്? അത് മാമി ന്യൂഡിൽസ്. മാമി ന്യൂഡിൽസ്? മാമി ന്യൂഡിൽസ്? മാങ്കോയിക്കൽ മീനാക്ഷി അമ്മ ന്യൂഡിൽസ്. ആരാ മീനാക്ഷി അമ്മ? അത് സത്യന്റെ മുത്തശ്ശിയാ. ഓ, ഇനി അതിന്റെ പേരിലും കൂടി ഒന്ന് ഇറക്കാൻ ബാക്കിയുള്ളൂ. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളമ്മി പ്രേമിച്ച എത്ര വയസ്സിലെ? സാധാരണ ആണുങ്ങൾക്ക് ഒരു 20-22 വയസ്സ് വരെ ഒക്കെ പൊക്കം വെക്കും, പക്ഷെ നിങ്ങൾ അങ്ങ് ഇരുന്നു. എനിക്ക് പൊക്കമുള്ള ആളെ തന്നെയായിരുന്നു ഇഷ്ടം. അപ്പോട്ടാ, അപ്പോട്ടിനോട് സ്നേഹം ഉള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം, അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാം എന്ന് പറയാൻ. ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാര് തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തി. റെയിൻ സാഹിബ്, നിങ്ങൾ എന്നെ ഇങ്ങനെ മനസ്സ് ഉറപ്പിക്കല്ലേ. എനിക്ക് വിഷമങ്ങൾ വേഗം പുറത്തു തന്നെ അസുഖമുണ്ട്. ഇനി അറിയാതെ വല്ല സത്യങ്ങളും പറഞ്ഞു പോയാ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഏതെങ്കിലും പെണ്ണുങ്ങൾ ചേട്ടന്റെ നെഞ്ചത്ത് തലവെച്ച് കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. അതായത് ഏതെങ്കിലും പെണ്ണുങ്ങൾ കിടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മുടി ചേട്ടന്റെ ഷർട്ടിൽ ഉണ്ടാവും. എന്നിട്ട് മുടി കിട്ടിയാ? ഇല്ല. ഇതാണ് പറയുന്നത്, എന്നെ വിശ്വസിക്കാം, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. അത് ശരിയാ, വിശ്വസിക്കാം. സത്യം പറ. ഏതാ മൊട്ടച്ചി? ഇക്കായ്ക്ക് മാത്രം സ്വർണം ഒന്നുമില്ല, മറ്റുള്ള പെണ്ണുങ്ങൾക്ക് എത്ര സ്വർണ്ണുള്ളത്? എനിക്ക് സ്വർണ്ണ വേണ്ടി ഇന്നെ വേണ്ടി രണ്ടും വേണം. ഇന്ന കൊറേ സ്വർണ്ണുള്ള പെണ്ണിനെ ഞാൻ കെട്ടിട്ട് ആ സ്വർണം ഒക്കെ എനിക്ക് ഞാൻ തരാം. നിങ്ങളെ കാല് ഞാൻ മുറിക്കും. അപ്പൊ എനിക്ക് സ്വർണ്ണ വേണ്ടി ഇന്നേ വേണ്ടി കിക്കാന മതി. നിങ്ങക്ക് എന്തേലും മറുപടി ഉണ്ടല്ലോ. അങ്ങനെ 20 കൊല്ലം കഴിഞ്ഞ് അല്ലേ നിങ്ങൾ ഇന്നെ കെട്ടിയില്ലായിനെങ്കിൽ ആരെ കെട്ടിയായിനു? അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് കാര്യല്ല പാത്തു, വരാനുള്ള വഴി തങ്ങൂല്ലോ. അതങ്ങനെ തന്നാണ്, അതൊക്കെ കിട്ടിയത് അല്ലേ? നിങ്ങൾ എത്ര പെണ്ണിൻ കണ്ടീനു? ഞമ്മളൊരു 6 എണ്ണം കണ്ടിട്ടുണ്ടാവും. എന്നിട്ടെന്താ തന്നെ കെട്ടിയോ? അന്റെ സൗന്ദര്യം, അന്റെ വിനയോ, അന്റെ വാസ, ഇതെല്ലാണ് നീ ഓർക്കണ്ട. എന്റെ വെല്ലുമാന്റെ പേര് പത്മാനേനി. അപ്പന്റെ ഉമ്മ അറിഞ്ഞ് അന്നെ തന്നെ കെട്ടിയാ മതി. അങ്ങനെ പറ്റിയൊരു അവത. നമ്മളും
ഇപ്പൊ എന്നെ കാണുമ്പോണ്ടല്ലോ നമുക്കൊരു പാട്ട് ഓർമ്മ വരിക. ഏത് പാട്ടി? പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു പാത്തു, മീനിന്റെ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു പാത്തു, എത്ര എരിഞ്ഞാലും ഗ്യാസ് വറ്റാത്തൊരു ഗ്യാസ് കുറ്റിയാണ് എന്റെ പാത്തു. മുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. അപ്പൊ ഇയ്യല്ല നേരത്തെ പറഞ്ഞ എന്റെ മീമൻ എനിക്ക് ഇഷ്ടാന്ന്? അത് ഇങ്ങള് നാറ്റാണ്, അന്തരീക്ഷത്തിലെ നാറ്റക്ക് ഇഷ്ടല്ല. ഫാനഡറി പോട്ടെ, അന്നോട് പറഞ്ഞ ഫാനഡായി. ഓ എന്നാൽ ഇട്ടൊന്ന് പണ്ടാരടിഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങളെ സൗകര്യം മാത്രം നോക്കിയാ മതിയല്ലോ ദുഷ്ടൻ. അതെടി കൊറച്ചു മുമ്പ് പാടി പാട്ടേ, ഞാൻ മാറ്റി പാടിത്തരാ. പൂമുഖവാതിക്കൽ കുന്തവും പിടിച്ചിട്ട് കുത്താൻ വരുന്നൊരു പാത്തു, മത്തിന്റെ മുള്ളുകൾ കണ്ണിൽ കുത്തുന്ന ദുഷ്ടത്തിയാണെന്റെ പാത്തു, എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തൊരു പൊട്ടത്തിയാണെന്റെ പാത്തു. അല്ലേന്ന് പറഞ്ഞില്ല, വല്ലപ്പോഴും ഇച്ചിരി അടിച്ചോളാൻ പറഞ്ഞു, നിന്റെ വായിൽ നിന്ന് തന്നെ വീണ്ടുണ്ട്. ഞാൻ വിചാരിച്ച 90 അടിച്ചാലും 100 അടിച്ചാലും എല്ലാം ഒന്നല്ലയോ എന്ന് വിചാരിച്ചാൽ കളിക്കുന്ന. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളൊന്ന് പ്രേമിച്ച എത്ര വയസ്സിലാണ് അല്ലേ? സാധാരണ ആണുങ്ങൾക്ക് ഒരു 20-22 വയസ്സ് വരെ ഒക്കെ പൊക്കം വെക്കും, പക്ഷെ നിങ്ങൾ അങ്ങ് ഇരുന്നു. എനിക്ക് പൊക്കോളാളെ തന്നെയായിരുന്നു ഇഷ്ടം. ഉച്ചക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കട്ടെ? അല്ല ഇതെന്തോന്ന് ഹോട്ടലാ, കൊറേ നേരമല്ലേ മെനു ചോദിക്കണല്ലോ, അത് വേണോ ഇത് വേണോന്ന്. അപ്പൊ നിനക്ക് നല്ല ബോധ്യമുണ്ട് ഇത് ഹോട്ടൽ സുഖവാസ കേന്ദ്രം അല്ലാന്ന്, അല്ലേടാ? എന്താ നിന്റെ ഉദ്ദേശം? എടി നിന്റെ അമ്മക്ക് ഇത്ര ആർത്തി എന്തേ, ചാവുമ്പോ കൊണ്ടുപോരെ? നിങ്ങൾ ചാവുമ്പോ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകാനാണെങ്കിൽ അവിടെ നെയ്യാറ്റിക്കിനെ ഉള്ളത് കൊണ്ടുപോയാൽ മതി, ഇവിടത്തെ എന്റെ അമ്മ കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, പറഞ്ഞ് നിങ്ങൾ എവിടെ നിൽക്കണമെന്ന് ഓർമ്മ വേണം. നിങ്ങൾ ഈ പറഞ്ഞ വസ്ത്രങ്ങനും കേട്ടുവെന്ന് അറിയാലോ എന്താ സംഭവിക്കുന്നു. In my home, I am only speak English. But my husband is very poor in English. Dirty fellow. So, my kid is very poor. This is the last warning. Yes. There will not be any more warning for you. Yes, sir. You and your child. Yes, sir. If she repeats once more like this, she will be given TC and terminated from this school. Wow. Amme! Well, shame, daughter, shame. I paid 1000 rupees because you speak Malayalam. ഇടയാലും ദാഹിച്ചിട്ടോടി വെള്ളം കൊടുക്കടി. Stop this dirty Malayalam. നിങ്ങൾക്ക് എന്നാണെന്ന് പറഞ്ഞതിന്റെ ഒന്നാണ്. ഈ പരിസരത്തോട്ട് ഒന്ന് നോക്കിക്കേ, എന്തോ ആണുങ്ങൾ പണിക്ക് പോയി അവരുടെ കുടുംബം നോക്കണ്ട്. അതേ പെണ്ണുങ്ങളെ വീട്ടിൽ ഇങ്ങനെ അടക്കി ഒതുക്കി ഇരുത്തുന്ന മൂരാച്ചല്ല സത്യശീലൻ, അത് നാട്ടുകാർക്ക് ഒക്കെ അറിയാം. നീ തന്ന പൈസയില് കണക്ക് കൂട്ടി നോക്കിയപ്പോ ഒരു 10 രൂപയുടെ കുറവുണ്ട്. എവിടെ 10 രൂപ? അത് ഞാൻ എടുത്തു. എടുക്കുമ്പോ നിനക്ക് പറഞ്ഞാലെന്താ? ഞാൻ മറന്നുപോയി. മറന്നുപോയിന്നോ? എന്തിനാ നീ എടുത്തത്? എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തത്യാവശ്യം? എന്താവശ്യത്തിനാ നീ അത് എടുത്തതെന്ന്? ആ പൈസക്കാണ് ഞാൻ 3 പവന്റെ മാലയും ഒരു പട്ടുസാരിയും വാങ്ങിയത്. നാളെ ഇല്ലല്ലോ 10 രൂപയുടെ കണക്കും ചോദിച്ചിട്ട് നടക്കേ. നാ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. കറണ്ട് ബിൽ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, കുട്ടികളില്ലാത്തവർക്ക് ഈ ചക്ക തിന്നത് നല്ലതാണ്. അസൂയക്കാര് പറയണതാണ്, നിങ്ങളൊന്ന് പോയിരുന്ന ഇത് 4 നേരം മര്യാദക്ക് തന്നാൽ ഒരസുഖവും വരൂല. ഞാൻ പറയണതല്ല, ശാസ്ത്രം പറയണതാണ്. ഒരു സമരത്തിലൂടെ അല്ലാണ്ട് പാത്തുവോ അന്ന തോപ്പിക്കാൻ പറ്റൂല. മക്കളെ ആരും തിന്നണ്ട. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഉള്ള സങ്കടം ഉണ്ടിട്ടോ? എല്ലാം ഞാൻ തന്നെ കുടിക്കണ്ടേ?
ചക്ക തന്നെ ചക്ക തന്നെ. ടൂർ ഇങ്ങനെ പോയി വന്നാണ്ടല്ലോ, നമുക്കൊരു 10 വയസ്സാണ്ട് കൊറേ. എന്നാ പിന്നെ മാസത്തിൽ ഒരു 4 ടൂർ വയ്ക്കോ, എന്റെ അമ്മന്റെ വള്ളയിൽ തന്നെ ആയി പോയിക്കോട്ടെ. മനസ്സ് ചെറുപ്പാവുന്ന ഞാൻ ഉദ്ദേശ മനസ്സ് ചെറുപ്പായിട്ട് എന്ത് കാര്യം? വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ നമുക്ക് പരീക്ഷ ജയിക്കാവുന്നല്ലേ ഉള്ളൂ. പറയേ, കോപ്പി അടി കൊടുക്കൈ അണക്കത് അറിയാനു നിക്ക് അറിയാനു, അല്ലാണ്ട് ഈ ഒക്കെ എങ്ങനെ ജയിക്കാൻ എനിക്കിന്റല്ലേ മോനി. ഈ ലിസ്റ്റിലുള്ളതൊക്കെ കൊണ്ടുവന്നാ ലോൺ കിട്ടും. 2 ജോഡി ചെരുപ്പ് കൂടി വാങ്ങിച്ചോളൂ, കേറി ഇറങ്ങി തേഞ്ഞു പോവും.